ഇന്ദ്രേട്ടന്റെ കൂടെ മഞ്ജു ചേച്ചി ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടെ? ഇന്ദ്രൻ ചേട്ടനോട് ആദ്യമായിട്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രൻ ചേട്ടന്റെ കൂടെയുള്ള ആ ഒരു 35-40 ദിവസം അല്ലേ? അല്ല, നമ്മളിപ്പോ മഞ്ജു ചേച്ചിയുടെ കാര്യം പറയണം. ഇപ്പൊ ഞങ്ങളിപ്പോ ഇപ്പൊ പുറത്തു നിന്നപ്പോ തന്നെ ഒരു നമ്മള് കാണാതെ പോയ മാണിക്യം എന്ന് പറയില്ലേ, അല്ല അത് ഇരുത്തി പറയണല്ല. കാരണം ചേച്ചിയെ പോലത്തെ ഒരു ഒരു ആർട്ടിസ്റ്റൊക്കെ എപ്പോഴും നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ള വിശ്വസിക്കുന്നു. റോജനൊക്കെ ഭയങ്കര അത്രയും ഹാപ്പി ആയിട്ട് വന്നൊരു ഒരു സിറ്റുവേഷനാണ്. അത് കണ്ണു നിറഞ്ഞു പോയ സിറ്റുവേഷൻസാണ് പലതും. ഐ മീൻ അത് അതിപ്പോൾ ചില ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ അവൻ തന്നെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേയൊക്കെ. അപ്പോൾ ചേച്ചിയാണെങ്കിലും ഇന്ദ്രൻ സേട്ടനാണെങ്കിലും ഓഫ് കോഴ്സ് അത് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഫോർച്യൂൺ ആണ്. ആൻഡ് മഞ്ജു ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഒരു ക്യാമറമാനോനും അല്ല ക്യാമറമാനും ഒരു ഡയറക്ടറുണ്ട്. അപ്പോ എപ്പോഴെങ്കിലും ചാൻസ് ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത്? ഇല്ല, ഞാൻ അദ്ദേഹത്തിനോടൊന്നല്ല, ഈ ഫീൽഡില് ആരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷെ റോജിനോട് ഞാൻ ചോദിക്കുകയല്ല, ഞാൻ പറഞ്ഞു എന്ത് ഇനി എവിടെ പോയാലും ഞാൻ കൂടെ കാണും. ഞാൻ അങ്ങ് സിനിമയിലും ഒരു ക്യാരക്ടർ ഞാൻ എടുക്കും. ഞാൻ അങ്ങ് എടുക്കുക അത് പറഞ്ഞു. ഞാൻ ഇതിനോട് പറഞ്ഞു. റോജിന് എന്ത് പറഞ്ഞു അടുത്തത് ഉടനെ ചേച്ചി സെറ്റ് എന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അവൻ അറിയാം വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ചാടി കയറി ചെല്ലുന്നു. ഇവരിപ്പോ എന്ത് ചെയ്താലും ഞാൻ ആക്ച്വലി സത്യം പറയാം, ഞാൻ ഇത്രയും ഇവരിരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നിന്ന് ആക്ട് ചെയ്ത അല്ലെങ്കിൽ നിന്ന ഒരു സെറ്റ് ഇത് മാത്രമായിരിക്കും. അത് എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം, ഒരു സെക്കൻഡ് ഹോം ആയിട്ട് മനസ്സിൽ സങ്കല്പിച്ചു. അപ്പൊ ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു അതെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടുമോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. എന്നോട് റോജിൻ പറഞ്ഞത് അങ്ങനെയല്ല, റോജിൻ അങ്ങനെ പലതും പറയും. രാഹുൽ ആണല്ലോ മെയിൻ ക്രിയേറ്റീവ് ഹെഡ്, അല്ല അവൻ ആര് മൈൻഡ് ചെയ്യുന്നു. റോജിൻ എന്റെ അടുത്ത് പറഞ്ഞത് അയ്യോ അപ്പൊ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നോ? അപ്പൊ ചേച്ചിയാണ് ഞങ്ങളിൽ നിന്ന് പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. രാഹുൽ നമുക്ക് ഡയറക്ടറിനെ കുറിച്ച്, അദ്ദേഹം ഇവിടെ ഇല്ല, അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമോ? അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് ആൻഡ് ഈ സിനിമ എത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളത് രാഹുലിന് അറിയാം. ഏറ്റവും കൂടുതൽ പറയാൻ എപ്പോഴും അദ്ദേഹത്തിന് തന്നെ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഒരു ഒരു ഔട്ട് പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ബഡ്ഡി ആൻഡ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഒരു നമ്മൾ ഒരു സിനിമ ഒരു കുട്ടി എങ്ങനെയാണോ നമ്മളൊരു കുട്ടി നമുക്കൊരു കുട്ടി വരുമ്പോൾ തന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ ആ കുട്ടി എങ്ങനെയാണോ ഒരാ നോക്കുന്നത് എല്ലാം മൂന്ന് കുട്ടികളുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ അതുപോലെയാണ്, അത്ര സൂക്ഷ്മതയോടെയാണ് ഒരു സിനിമ അത് എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ. അതിപ്പോൾ അതാണല്ലോ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്ടറിനെ. അപ്പോൾ അതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള പേര് പറയാൻ പറ്റുന്നെങ്കിൽ റോജൻ തോമസ് എന്നുള്ള പേരാണ്. കാരണം അത്രയ്ക്ക് എഫേർട്ടാണ് അതിപ്പോൾ ഈവൻ സ്ക്രിപ്റ്റ് തുടങ്ങുന്ന സമയത്ത് വരെയാണെങ്കിലും അത് ചിന്തിക്കുന്ന സമയമാണെങ്കിലും അത് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട്. അപ്പോൾ അതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേ ഇപ്പോൾ ചില ഒരു ഡയർ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ നമുക്കൊരു ഒരു എത്രയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ട് ഒരു സൈലൻസ് ഒരു മിനിറ്റ് സൈലൻസ് ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ പുള്ളി ഇന്ദ്രൻ ചേട്ടൻ ഇമോഷണൽ ആവുന്നതിന് മുമ്പ് ഒരു ഏകദേശം ഒരു 1 മിനിറ്റിനടുത്ത് ഒരു സൈലൻസ് ഉണ്ട്. അത് ഡയറാണ്, കാരണം ഒരു സിനിമ കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ലാഗ് തോന്നാം. പക്ഷെ ആ ലാഗ് തോന്നില്ല എന്ന് നമുക്ക് വിശ്വാസം തരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനത്തെ കുറെ ഡയറികൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് ആ സിനിമയിൽ. ഈ സിനിമ ആക്ച്വലി ഒരു 2.5 മണിക്കൂറിനുള്ളിൽ ആ സമയത്ത് ആക്ച്വലി അത് ലെങ്തി ആയി പോയി, കുറയ്ക്കണം കുറയ്ക്കണം എന്ന് എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടായപ്പോ ശരിക്കും ഞാൻ ഇതിന് ഏത് സീൻ കളയും. എല്ലാം കണക്റ്റഡ് ആണ് എല്ലാം അതിൽ നിന്ന് ഒരെണ്ണം പോലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ബോറടിക്കും ായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് ഹിന്ദിയിലേക്ക് എടുക്കാൻ പോകുന്നു എന്ന്. ഓക്കേ, അപ്പൊ നിങ്ങൾ തന്നെയാണ് അതിന്റെ എല്ലാം തീരുമാനിച്ചിട്ടില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ. മഞ്ജു ചേച്ചി ചോദിക്കുന്നില്ലേ ചാൻസ്? കാരണം അവിടെ വേറെ കുട്ടിയമ്മമാരുണ്ട്. അതെ, അത് വേണ്ട. നമ്മുടെ കുട്ടിയമ്മ നമ്മുടെ കുട്ടിയമ്മ തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ഒളിവർ നമ്മുടെ ഒളിവർ തന്നെയാണ്. അതിനെ കവച്ച് കിടക്കാൻ ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ആ സിനിമ കണ്ട ഓരോ പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക, ഇവർ രണ്ടുപേരും
പിന്നെ അതിലെ എല്ലാ കാസ്റ്റും അടിപൊളിയായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരുടെയും ഒരു അഭിനയം കണ്ടിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ മലയാളത്തിലെ ഹോം എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടിയമ്മ, ഇനി ഹിന്ദിയിലൊരു ഹോം ഉണ്ടായിട്ട് അതിലൊരു കുട്ടിയമ്മ അല്ലെങ്കിൽ വേറൊരു അമ്മയായിട്ട്, എന്റെ ബ്രദർ പറഞ്ഞില്ല ബച്ചാമായിട്ട്, ബച്ചാമ്മ കുട്ടിയമ്മയുടെ പേര് മാറ്റി ബച്ചാമ്മ ആയി പോയാലും എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഞാൻ ചെയ്താൽ, വേറെ ആളെ പറയുന്നില്ല, ഞാൻ ചെയ്താൽ എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അവിടെ പോയി ചെയ്യാൻ പറ്റും തോന്നില്ല. തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കൾച്ചറല്ല അവിടുത്തെ കൾച്ചർ, വ്യത്യാസം ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് മാറും. ഇവിടെ ഭയങ്കര നാച്ചുറലാണ്, ഞാൻ ചെയ്ത ഓരോന്നും വളരെ നാച്ചുറലാണ്. എനിക്ക് തന്ന അതിൽ തന്ന ടാസ്കുകളും ഈ പറഞ്ഞുള്ള നാച്ചുറലാണ്, ഒന്നും ഓവർ റിയാക്ട് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയും എനിക്കറിയില്ല അവിടുത്തെ കസ്റ്റം വേറെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാൻ പോയി അവിടെ ചെയ്യണമെങ്കിൽ ഇത്ര പറ്റും. അച്ഛൻ ചേച്ചി പറ്റും, മഞ്ജു ചേച്ചിക്ക് പറ്റും. You can do it. Come on, bro.